ലോകായുക്ത ഓർഡിനൻസിൽ എതിർപ്പറിയിച്ച് CPI മന്ത്രിമാർ. ഭേദഗതിക്ക് മുമ്പ് രാഷ്ട്രീയ ചർച്ചയ്ക്ക് അവസരം കിട്ടിയില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ പരാതി അറിയിച്ചു. മന്ത്രിസഭാ നോട്ട് നേരത്തെ നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. KG കമലേഷ് നൽകും വിവരങ്ങൾ. കമലേഷ് പുറത്തുള്ള എതിർപ്പിനപ്പുറം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എതിർപ്പറിയിക്കാൻ CPI മന്ത്രിമാർ ധൈര്യം കാട്ടിയോ? എന്തൊക്കെയാണ് സംഭവിച്ചത്? അങ്ങനെ തന്നെയാണ് അബ്ജ്യോതി. ലോകായുക്ത ഓർഡിനൻസ് ക്യാബിനറ്റിന്റെ പരിഗണനയിൽ വന്ന സമയത്ത് CPIയുടെ മന്ത്രിമാർ ഒന്നും സംസാരിച്ചില്ല എന്നുള്ള ഒരു കടുത്ത വിമർശനം CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വരെ ഉയർന്നതാണ്. ഇപ്പോൾ CPIയുടെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് മന്ത്രിമാർ ഇന്ന് ഈ വിഷയം അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഈ ഭരണഘടന ഈ ലോകായുക്ത നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് കൃത്യമായ ചർച്ചയ്ക്ക് അവസരമുണ്ടായില്ല. മാത്രമല്ല ഇതിൽ ഭരണഘടനാ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ള രീതിയിൽ വിമർശനം ഓർഡിനൻസിനെതിരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ക്യാബിനറ്റിന്റെ അജണ്ട നോട്ടും നേരത്തെ തന്നെ നൽകിയതാണ് എല്ലാ മന്ത്രിമാർക്കും. മന്ത്രിമാർ അതത് പാർട്ടികളുമായി ചർച്ച നടത്തി എന്നാണ് സർക്കാർ കരുതിയത്. അത്രയും അവസരം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതായത് വിമർശനങ്ങൾ ആ രീതിയിൽ എടുക്കാൻ മുഖവിലക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ക്യാബിനറ്റ് യോഗത്തിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം CPI ക്യാബിനറ്റ് യോഗത്തിൽ അവരുടെ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇനി നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ ഭരണപക്ഷത്തെ ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ഒരു ഓർഡിനൻസിന് പകരമായുള്ള ബില്ല് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. 21-ാം തീയതി ചേരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി BSE യോഗമാണ് ലോകായുക്ത ഓർഡിനൻസ് ഭേദഗതിയിൽ ഓർഡിനൻസിന് പകരമുള്ള ബിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ CPI അംഗങ്ങളും നിയമസഭയിലും എതിർപ്പറയിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ നമ്മളോട് പറഞ്ഞിരുന്നു നിയമസഭയിലും മന്ത്രിസഭാ യോഗത്തിലും ഭേദഗതി നിർദ്ദേശിക്കും, എതിർപ്പ് അറിയിക്കുമെന്നുള്ള കാര്യം. ഇപ്പോൾ ഭേദഗതി അല്ല നിർദ്ദേശിച്ചത്, എതിർപ്പാണ് അറിയിച്ചത്. ഇനി വീണ്ടും ക്യാബിനറ്റിൽ വന്നാൽ ഒരു പക്ഷേ CPI കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടെങ്കിലും ഭരണപക്ഷത്തെ ഭിന്നത ശക്തമായി തന്നെ തുടരുന്നതിന്റെ തെളിവാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ CPI മന്ത്രിമാർ എതിർപ്പറിയിച്ചത്. അബ്ജോസ്, കമലേഷ്, ഈ ഭിന്നതയ്ക്കപ്പുറം CPI സംസ്ഥാന സെക്രട്ടറി അടക്കം നേരത്തെ പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി തിരികെ എത്തിയ ഉടൻ ആദ്യ അജണ്ട എന്ന നിലയിൽ നേരിട്ട് ഗവർണറെ പോയി കണ്ട് ഈ ഓർഡിനൻസിൽ ഈ ഭേദഗതിയിൽ ഒപ്പുവയ്പ്പിക്കാനുള്ള മുൻകരുതലാണ് സ്വീകരിച്ചത്. പക്ഷേ ബില്ലായി നിയമസഭയിലേക്ക് വരുമ്പോൾ CPIക്കും CPMനും പ്രതിസന്ധി ഉണ്ടാവും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ. അതുകൊണ്ട് ഓർഡിനൻസിന്റെ കാലാവധി നീണ്ടുപോകാനാണ് സാധ്യത. നിയമസഭയിൽ ബില്ലിനെ എതിർക്കുന്നതിനപ്പുറം എതിർത്ത് വോട്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്കൊന്നും പോകുന്നത് ഒഴിവാക്കാനല്ലേ രണ്ട് കക്ഷികളും ശ്രമിക്കാനിടയുള്ളൂ? ഈ പ്രശ്നത്തിൽ CPI പരസ്യമായ വിമർശനം സ്വീകരിച്ച സമയത്തും CPM മറുപടി പറയാതെ CPIയെ അനുനയിപ്പിക്കാം എന്നുള്ള നിലപാടാണ് മന്ത്രിമാരും അതുപോലെ തന്നെ CPI നേതാക്കളൊക്കെ സ്വീകരിച്ചത്. പക്ഷെ ഇതുവരെ കാനവും കോടിയേരിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ചർച്ച നടന്നിട്ടില്ല. ഇന്ന് KCBയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ചർച്ചയുണ്ട്. പക്ഷേ ലോകായുക്തയെ സംബന്ധിച്ചുകൊണ്ടൊരു പ്രത്യേക ചർച്ച വേണം. ഇതുവരെ പക്ഷേ ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിട്ടില്ല. CPI ആകട്ടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാനവും പ്രകാശ് ബാബുവും പാർട്ടി എടുക്കുന്ന നിലപാട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ CPIയുടെ മന്ത്രിമാർ ഇന്ന് ക്യാബിനറ്റിൽ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം അബ്ജു സൂചിപ്പിച്ചു, ഇനി ഇന്നിപ്പോൾ അജണ്ടയ്ക്ക് പുറത്തായിട്ടാണ് ഈ വിഷയം വന്നത്. ഇനി അജണ്ട വഴി ഈ വിഷയം വരേണ്ടതുണ്ട്. അതായത് ബില്ലായി അവതരിപ്പിക്കുന്ന സമയത്ത് ഈ എന്തായിരിക്കും ക്യാബിനറ്റിൽ ഈ ഒരു ഇതേ രീതിയിലുള്ള ഓർഡിനൻസ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ CPI ഭേദഗതി നിർദ്ദേശിക്കും. ആ ഭേദഗതി എന്തായിരിക്കും, ആ ഭേദഗതി CPI മന്ത്രിമാർ അംഗീകരിക്കുമോ, ഈ ഓർഡിനൻസിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥ പിന്നോട്ട് പോകുമോ, അതായത് പൊതുപ്രവർത്തകർ അഴിമതി കാണിച്ചാൽ ഗവർണർക്ക് ലോകായുക്ത അവരുടെ പദവി നഷ്ടപ്പെടുന്ന രീതി. കമലേഷ്, വ്യക്തമാണ് CPI അവരുടെ വിയോജിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ പരസ്യമായി തന്നെ അറിയിക്കാനുള്ള ധൈര്യം കാട്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഭരണകക്ഷിയിൽ ഇത് സംബന്ധിച്ച ഭിന്നത മന്ത്രിതലത്തിലും മന്ത്രിസഭാ യോഗത്തിലും പുറത്തു വന്നിരിക്കുന്നു.